ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ നമ്മുടെ 54th സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2023 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ മന്ത്രി സജി ചെറിയാനാണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അവാർഡ് നമ്മുടെ പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും വിശദമായി തന്നെ നമ്മൾ ഇതൊന്ന് പരിശോധിക്കുകയാണ്. 54th സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. 54th എന്ന് കൂടി മനസ്സിലാക്കുക. 2023 അവാർഡ്, 2023 അവാർഡാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ ഒന്ന് വിശദമായി പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എന്തുതരം നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ പ്രോത്സാഹനം ഒക്കെ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. പിന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ്, മറ്റ് ക്ലാസ്സുകൾ, അതുപോലെ PSCയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ ഒക്കെ ഈ ഒരു ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇതിലേക്ക് പോവാം. ആദ്യം തന്നെ ഏറ്റവും മികച്ച ചിത്രം ചോദിച്ചാൽ ഉത്തരം കാതൽ ദ കോർ എന്നതാണ്. ഏതാണ് ചിത്രം? കാതൽ. കാതൽ എന്ന് മാത്രമേ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ കാതൽ ദ കോർ എന്നാണ് അതിന്റെ മുഴുവൻ പേര്. കാതൽ ദ കോർ. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജിയോ ബേബിയാണ്. ജിയോ ബേബിയാണ്, ജിയോ ബേബിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് എന്ന് ഓർക്കുക. അപ്പൊ കാതൽ ദ കോർ, മമ്മൂട്ടിയും ജ്യോതികയുമാണ് പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത്. അപ്പൊ മികച്ച ചിത്രം, 54th സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തപ്പെട്ടത് ഏതാണ്? കാതൽ ദ കോർ. ഇനി മികച്ച നടൻ ചോദിച്ചാൽ ഒറ്റ ഉത്തരമാണ് പൃഥ്വിരാജ്. മമ്മൂട്ടിയും പൃഥ്വിരാജുമാണ് മികച്ച നടനുള്ള മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? പൃഥ്വിരാജ് സുകുമാരനാണ്. പൃഥ്വിരാജ് സുകുമാരനാണ് എന്ന വസ്തുത മനസ്സിലാക്കുക. പൃഥ്വിരാജ് സുകുമാരൻ മികച്ച നടൻ. ഇനി മികച്ച നടി, രണ്ടുപേരാണ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മികച്ച നടിയായി പ്രകടനം കാഴ്ചവെച്ച രണ്ടുപേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് ഉർവശിയാണ്. ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ അഭിനയത്തിലാണ് ഉർവശി മികച്ച നടിയായി മാറിയിരിക്കുന്നത്. അതുപോലെ തടവ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിലാണ് ബീന ആർ ചന്ദ്രൻ, ഇവരാണ് ബീന ആർ ചന്ദ്രൻ മികച്ച നടിയായത്. അപ്പൊ ഉർവശിയും ബീന ആർ ചന്ദ്രനുമാണ് മികച്ച നടിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 54th സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടിമാരായി ഉർവശി ചിത്രം ഉള്ളൊഴുക്ക്, ബീന ആർ ചന്ദ്രൻ ചിത്രം തടവ് എന്നിങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി മികച്ച പിന്നണി ഗായകൻ ചോദിച്ചാൽ വിദ്യാധരൻ മാസ്റ്റർ ആണ്. വിദ്യാധരൻ മാസ്റ്റർ ആണ് മികച്ച പിന്നണി ഗായകൻ എന്ന് പറയുന്നത്. മികച്ച ഗായിക ആൻ ആമി, തിങ്കൾ പൂവിൻ എന്ന പാട്ടിലെ, പാച്ചുവും അത്ഭുത വിളക്കും എന്ന പടത്തിലെ തിങ്കൾ പൂവിൻ എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനത്തിനാണ് മികച്ച ഗായികയായി ആൻ ആമി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മികച്ച പിന്നണി ഗായകൻ വിദ്യാധരൻ മാസ്റ്ററും മികച്ച ഗായിക ആൻ ആമിയുമാണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ആൻ ആമി. തിങ്കൾ പൂവിൻ എന്ന് തുടങ്ങുന്ന പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയിലെ ഗാനത്തിനാണ് ആൻ ആമിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി മികച്ച ജനപ്രിയ ചിത്രം ചോദിച്ചാൽ അത് ആടുജീവിതമാണ്. മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ആടുജീവിതം. ആരാണ്? ബ്ലെസ്സിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മികച്ച ജനപ്രിയ ചിത്രമാണ് ആടുജീവിതം എന്ന് ഓർക്കുക. ആടുജീവിതമാണ് മികച്ച ജനപ്രിയ ചിത്രം. എന്നാൽ മികച്ച ചിത്രം ചോദിച്ചാൽ കാതൽ ദ കോർ ആണ്. കാതൽ ദ കോർ ജനപ്രിയ ചിത്രമാണ് ആടുജീവിതം. ഓക്കെ, അടുത്തത് മികച്ച സംവിധായകൻ ചോദിച്ചാൽ ബ്ലെസ്സി. ബ്ലെസ്സിയാണ് മികച്ച സംവിധായകൻ. ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകനാണ് ബ്ലെസ്സി. ഓക്കെ, ഇപ്പൊ ബ്ലെസ്സിയാണ് മികച്ച സംവിധ 2023 54th കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് ബ്ലെസ്സിയാണ് എന്ന് ചോദിക്കുക. ചിത്രം ആടുജീവിതം, ചിത്രം ആടുജീവിതം ഓർത്തു വെക്കുക, ബ്ലെസ്സി. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി രണ്ടാമത്തെ മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാണ്? അത് ഇരട്ടയാണ്. ഇരട്ട സംവിധാനം ചെയ്തിരിക്കുന്നത് രോഹിത് എം ജി കൃഷ്ണനാണ്. രോഹിത് എം ജി കൃഷ്ണൻ സംവിധാനം ചെയ്ത ഇരട്ടയാണ് രണ്ടാമത്തെ മികച്ച ചിത്രം. ജോജു ജോർജ് ഡബിളായിട്ട് ഡബിൾ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഇരട്ട. സംവിധാനം രോഹിത് എം ജി കൃഷ്ണനാണ് എന്ന് ഓർക്കുക. ഇനി മികച്ച സ്വഭാവ നടൻ ചോദിച്ചാൽ അത് വിജയരാഘവനാണ്. പൂക്കാലം എന്ന സിനിമയ്ക്കാണ് വിജയരാഘവന് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മികച്ച സ്വഭാവ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വിജയരാഘവനാണ് ചിത്രം പൂക്കാലം. മികച്ച സ്വഭാവ നടി ശ്രീഷ്മ ചന്ദ്രൻ ചിത്രം പൊമ്പിളൈ ഒരുമൈ. പൊമ്പിളൈ ഒരുമൈ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ശ്രീഷ്മ ചന്ദ്രൻ മികച്ച സ്വഭാവ നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. അപ്പം സ്വഭാവ നടൻ വിജയരാഘവൻ, പൂക്കാലം എന്ന സിനിമ, ശ്രീഷ്മ ചന്ദ്രൻ, പൊമ്പിളൈ ഒരുമൈ എന്ന് പറയുന്ന ചിത്രം ഓർത്തു വെക്കുക. രണ്ടാമത്തെ ചിത്രം ഇരട്ട, ഒന്നാമത്തെ ചിത്രം കാതൽ, ജനപ്രിയ ചിത്രം ആടുജീവിതം. ഇങ്ങനെ തന്നെ ഓർത്തു വെച്ച് പഠിക്കുക. ആടുജീവിതത്തിന്റെ സംവിധായകൻ ബ്ലെസ്സിക്കാണ് മികച്ച സംവിധാനം. ആടുജീവിതത്തിൽ അഭിനയിച്ച പൃഥ്വിരാജാണ് മികച്ച
എന്താ പറയുക, നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇനി മികച്ച ബാലതാരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അവ്യുക്ത മേനോനാണ്. മികച്ച ബാലതാരം ആൺ വിഭാഗത്തിൽ അവ്യുക്ത മേനോനാണ്. ചിത്രം പാച്ചുവും അത്ഭുത വിളക്കും. മികച്ച ബാലതാരം ആൺ വിഭാഗത്തിൽ അവ്യുക്ത മേനോൻ, പാച്ചുവും അത്ഭുത വിളക്കും. മികച്ച ബാലതാരം പെൺ വിഭാഗത്തിൽ തെന്നൽ അഭിലാഷാണ്. മികച്ച ബാലതാരം പെൺ തെന്നൽ അഭിലാഷാണ്. ചിത്രം ശേഷം മൈക്കിൽ ഫാത്തിമ എന്ന് പറയുന്നതാണ് ചിത്രം. ശേഷം മൈക്കിൽ ഫാത്തിമ എന്ന സിനിമയിലെ അഭിനയത്തിലാണ് തെന്നൽ അഭിലാഷ് മികച്ച ബാലതാരം പെൺ കാറ്റഗറിയിൽ നേടിയിരിക്കുന്നത്. ഇനി മികച്ച കഥാകൃത്ത് ആരാണ്? അത് ആദർശ് സുകുമാരനാണ്. മികച്ച കഥാകൃത്ത് ആദർശ് സുകുമാരൻ. ചിത്രം കാതൽ ദ കോർ. കാതൽ ദ കോർ എന്ന് പറയുന്ന സിനിമയുടെ കഥാകൃത്തായ ആദർശ് സുകുമാരനാണ് മികച്ച കഥാകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇനി മികച്ച ഛായാഗ്രാഹകൻ ആരാണ്? മികച്ച ഛായാഗ്രാഹകൻ, അതായത് ക്യാമറാമാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സുനിൽ കെ എസ്. ചിത്രം ആടുജീവിതം. സുനിൽ കെ എസ് ആണ് മികച്ച ഛായാഗ്രാഹകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ചിത്രം ആടുജീവിതം പകർത്തിയതിനാണ് സുനിൽ കെ എസിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി മികച്ച തിരക്കഥാകൃത്ത് ചോദിച്ചാൽ രോഹിത് എം ജി കൃഷ്ണൻ തന്നെ. രോഹിത് എം ജി കൃഷ്ണൻ, ചിത്രം ഇരട്ടയുടെ സംവിധായകനായ രോഹിത് എം ജി കൃഷ്ണൻ തന്നെയാണ് ആ മികച്ച തിരക്കഥാകൃത്തുമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ആ ചിത്രം സംവിധാനം ചെയ്തതും തിരക്കഥാകൃത്തും രോഹിത് എം ജി കൃഷ്ണനാണ് എന്ന് ഓർക്കുക. ഇനി മികച്ച ഗാനരചയിതാവ് ആരാണ്? അത് ഹരീഷ് മോഹനനാണ്. ഹരീഷ് മോഹനനാണ് മികച്ച ഗാനരചയിതാവ്. ചെന്താമരപ്പൂവിൽ എന്ന് പറയുന്ന ചാവേറിലെ ചിത്രത്തിനാണ് ഈ ഒരു പുരസ്കാരം. ചെന്താമരപ്പൂവിൽ എന്ന് തുടങ്ങുന്ന ചാവേർ എന്ന സിനിമയിലെ ഗാനം രചിച്ചതിനാണ് ഹരീഷ് മോഹനന് മികച്ച ഗാനരചയിതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇനി മികച്ച സംഗീത സംവിധായകൻ ചോദിച്ചാൽ അത് ജസ്റ്റിസ് വർഗീസ്, ജസ്റ്റിൻ വർഗീസ് ആണ്. മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് ആണ്. ചിത്രം ചെന്താമരപ്പൂവിൽ, ഏതാണ് ചാവേർ എന്ന് പറയുന്ന ചിത്രത്തിലെ ചെന്താമരപ്പൂവിൽ എന്ന് പറയുന്ന ഗാനത്തിലാണ് മികച്ച സംഗീത സംവിധായകനായി ജസ്റ്റിൻ വർഗീസിനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇനി മികച്ച ചിത്ര സംയോജകൻ, അതായത് മികച്ച എഡിറ്റർ, മികച്ച എഡിറ്റർ അല്ലെങ്കിൽ മികച്ച ചിത്ര സംയോജകൻ എന്ന് പറയുന്നത് സംഗീത് പ്രതാവാണ്. ചിത്രം ലിറ്റിൽ മിസ് റാവുത്തർ എന്ന് പറയുന്ന ചിത്രത്തിലാണ്. സംഗീത് പ്രതാവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രേമലു സിനിമയിലെ നമ്മുടെ നസ്ലിന്റെ കൂടെയുള്ള ആ പുള്ളിയാണ്. ആ പയ്യനാണ് സംഗീത് പ്രതാവ്. അവൻ എഡിറ്റർ ആണ്. അവനാണ് മികച്ച ചിത്ര സംയോജകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ചിത്രം ലിറ്റിൽ മിസ് റാവുത്തർ എന്ന് പറയുന്ന സിനിമ. ഇനി മികച്ച സംഗീത സംവിധായകൻ, പശ്ചാത്തല സംഗീതവുമായി ബന്ധപ്പെട്ട മികച്ച സംഗീത സംവിധായകൻ മാത്യൂസ് പുളിക്കനാണ്. ചിത്രം കാതൽ ദ കോർ. കാതൽ ദ കോറിലെ പശ്ചാത്തല സംഗീതവുമായി ബന്ധപ്പെട്ട് മികച്ച സംഗീത സംവിധായകനായി മാത്യൂസ് പുളിക്കൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മാത്യൂസ് പുളിക്കൻ. ഇനി മികച്ച കലാസംവിധായകൻ ചോദിച്ചാൽ അത് മോഹൻദാസ് ആണ്. മികച്ച കലാസംവിധായകൻ മോഹൻദാസ് ആണ്. ചിത്രം 2018 എവരി വൺ ഈസ് എ ഹീറോ. 2018 എന്ന ചിത്രത്തിലാണ് മികച്ച കലാസംവിധായകനായി മോഹൻദാസ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇനി മികച്ച ശബ്ദമിശ്രണം ചോദിച്ചാൽ റസൂൽ പൂക്കുട്ടിയും ശരത് മോഹനും. ചിത്രം ആടുജീവിതം. ആടുജീവിതത്തിലെ റസൂൽ പൂക്കുട്ടിക്കും ശരത് മോഹന്റെയും മികച്ച ശബ്ദമിശ്രണത്തിനുള്ള അവാർഡ് നേടിയിരിക്കുന്നു. റസൂൽ പൂക്കുട്ടിയും ശരത് മോഹനുമാണ് മികച്ച ശബ്ദമിശ്രണം. ചിത്രം ആടുജീവിതം. ഇനി മികച്ച ശബ്ദ രൂപകൽപ്പന ചെയ്തത് ജയദേവൻ ചക്കാടത്തും അനിൽ രാധാകൃഷ്ണനുമാണ്. ചിത്രം ഉള്ളൊഴുക്ക്. അതായത് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ചിത്രത്തിലാണ് മികച്ച ശബ്ദ രൂപകൽപ്പന. ജയദേവൻ ചക്കാടത്തും അനിൽ രാധാകൃഷ്ണനും. മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് രഞ്ജിത്ത് അമ്പാടി. ചിത്രം ആടുജീവിതം. മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് അമ്പാടി. ചിത്രം ആടുജീവിതമാണ്. ഇനി മികച്ച വസ്ത്രാലങ്കാരമാണ് ഫെമിന ജബ്ബാർ. മികച്ച വസ്ത്രാലങ്കാരം ഫെമിന ജബ്ബാർ. ചിത്രം ഓ ബേബി എന്ന് പറയുന്നതാണ്. മികച്ച വസ്ത്രാലങ്കാരം ഫെമിന ജബ്ബാർ. ചിത്രം ഓ ബേബി. ഇനി മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് റോഷൻ മാത്യു. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് റോഷൻ മാത്യു. ചിത്രം ഉള്ളൊഴുക്കും വാലാട്ടിയും. ഉള്ളൊഴുക്ക് വാലാട്ടി എന്ന ചിത്രത്തിലെ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി റോഷൻ മാത്യു ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് സുമംഗലയാണ്. ചിത്രം ജനനം 1947, പ്രണയം തുടരുന്നു എന്നതാണ്. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് സുമംഗലയാണ്. ചിത്രം ജനനം 1947, പ്രണയം തുടരുന്നു. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖാണ്. ചിത്രം തടവ്. തടവ് എന്ന് പറയുന്ന ചിത്രത്തിലെ ഫാസിൽ റസാഖാണ് മികച്ച നവാഗത സംവിധായകനായി തിരഞ്ഞെടുക്കുന്നത്. നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ്. ചിത്രം തടവ്. പ്രത്യേക ജൂറി അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഗഗനചാരി എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. പ്രത്യേക ജൂറി അവാർഡ് ലഭിച്ചിരിക്കുന്നത് മലയാളത്തിലെ സയന്റിഫിക് ചിത്രം എന്നൊക്കെ പറയാവുന്ന ഗഗനചാരിക്കാണ് എന്ന് ഓർക്കുക. ഇനി
മികച്ച മലയാള ചലച്ചിത്ര ഗ്രന്ഥമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ എന്ന് പറയുന്നതാണ്. മികച്ച ചലച്ചിത്ര ഗ്രന്ഥമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ. അത് കിഷോർ കുമാർ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ ഒരു ലേഖനത്തിന്റെ ഗ്രന്ഥകർത്താവ് എന്ന് പറയുന്നത് കിഷോർ കുമാർ ആണ്. ഗ്രന്ഥം മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ എന്ന് പറയുന്നത് അതാണ് മികച്ച ചലച്ചിത്ര ഗ്രന്ഥം. ഇനി മികച്ച ചലച്ചിത്ര ലേഖനമുണ്ട്, അതിങ്ങനെയാണ്, ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ. ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ എന്ന ഡോക്ടർ രാജേഷ് എം ആർ എഴുതിയ ലേഖനത്തിനാണ് മികച്ച ചലച്ചിത്ര ലേഖനമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഡോക്ടർ രാജേഷ് എം ആർ എഴുതിയ ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ എന്ന് പറയുന്ന അതിനാണ് എന്ന കൃതിക്കാണ് മികച്ച ചലച്ചിത്ര ലേഖനമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ആരായിരുന്നു ജൂറി ചെയർമാൻ എന്ന് ചോദിച്ചാൽ സുധീർ മിശ്ര. രണ്ട് സബ് കമ്മിറ്റികളുണ്ട്, അതിന് ജൂറി വേറെയാണ്. മെയിൻ ജൂറി എന്ന് പറയുന്നത് സുധീർ മിശ്രയാണ് എന്നുകൂടി ഓർക്കുക. മെയിൻ ജൂറി ചെയർമാൻ സുധീർ മിശ്രയാണ് എന്നുകൂടി അങ്ങ് ഓർത്ത് വെച്ചേക്കുക. ഒക്കെ ജൂറി ചെയർമാൻ സുധീർ മിശ്ര. അതുപോലെ തന്നെ വേറെ പ്രത്യേക ജൂറി പരാമർശം കിട്ടിയ ഒരു വ്യക്തി കൂടിയുണ്ട്, അതാണ് കെ ആർ ഗോകുൽ. അതായത് ആടുജീവിതം എന്ന ആ ഒരു സിനിമയിലെ ഹക്കീം എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കെ ആർ ഗോകുൽ എന്ന് ആടുജീവിതത്തിലെ ഹക്കീം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കെ ആർ ഗോകുലിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സുധി കോഴിക്കോടിനും പ്രത്യേക ജൂറി പുരസ്കാരം. സുധി കോഴിക്കോട് അതിലും കാതൽ എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായിട്ടുള്ള സുധി കോഴിക്കോടിനും പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക. സുധി കോഴിക്കോടിനും പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇത് രണ്ടു മൂന്നും എക്സ്ട്രാ ആയിട്ട് ഓർത്തു ഇതിൽ വിട്ടുപോയതാണ്. അതായത് പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ച കെ ആർ ഗോകുൽ ആടുജീവിതം, അതുപോലെ തന്നെ സുധി കോഴിക്കോട് കാതൽ എന്ന് പ്രത്യേകം അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചലച്ചിത്ര അവാർഡ്, 2023 54th ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പഠിക്കാനുള്ളത്, നമ്മുടെ വരുന്ന പരീക്ഷകളിലൊക്കെ ആവർത്തിക്കാനുള്ളത്. ഈ ഒരു ചിത്രം നിങ്ങൾ അങ്ങ് മനസ്സിൽ കൊണ്ടുവരിക. ഇവിടെ നമ്മൾ ഈ ഒരു തമ്പനായി വിളിച്ചിരിക്കുന്ന ചിത്രമില്ലേ നോക്കുക, ഇതൊന്ന് പൃഥ്വിരാജ്, ഇതേതാണ് ആടുജീവിതം. അപ്പൊ മികച്ച നടൻ പൃഥ്വിരാജ്, ദ കാതൽ എന്ന് പറയുന്ന സിനിമ മികച്ച ചിത്രം, ആൻ ആമി മികച്ച ഗായിക, രണ്ടാമത്തെ മികച്ച ചിത്രം ഇരട്ട, അതുപോലെ പിന്നണി ഗായകൻ വിദ്യാധരൻ മാസ്റ്റർ, മികച്ച നടിയാരായി ബീന ആർ ചന്ദ്രനും അതുപോലെ തന്നെ ഉർവശിയും, മികച്ച ജനപ്രിയ ചിത്രമായി ആടുജീവിതം, മികച്ച സംവിധായകൻ ബ്ലസ്സി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് വെച്ച് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, ഇതാണ് 54th ചലച്ചിത്ര സംസ്ഥാന ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്.